നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. CPI CPM യുദ്ധവും മാറാട് വിധിയും ഒളിമ്പിക്സിൻ്റെ കൊട്ടിക്കലാശവുമാണ് ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഒഞ്ചിയം കൊലക്കേസിൽ നമ്മളൊക്കെ കാത്തു കാത്തിരുന്ന കുറ്റപത്രം യാഥാർത്ഥ്യമായി. 76 പ്രതികൾ, 284 സാക്ഷികൾ, 1000-ലധികം പേജുകൾ. MC അനൂപാണ് ഒന്നാം പ്രതി, കൊടി സുനി മൂന്നാം പ്രതിയും TK രജീഷ് നാലാം പ്രതിയുമാണ്. CH അശോകൻ 9 പ്രതി, കുഞ്ഞനന്ദൻ 13 പ്രതി, മോഹനൻ മാസ്റ്റർ 14 പ്രതി. ഇത് പ്രാരംഭ കുറ്റപത്രം മാത്രമാണെന്നും അന്വേഷണം തുടരുമെന്നും സിൻഡിക്കേറ്റ് പത്രങ്ങൾ സൂചിപ്പിച്ചു. CPM സംസ്ഥാന നേതാക്കളെ കൂടി പ്രതിയാക്കി അന്തിമ കുറ്റപത്രം പിന്നാലെ വരുന്നുണ്ട്. അതോടെ പാർട്ടി തീപ്പന്തമായി മാറും. ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിനായി ഫണ്ട് പിരിച്ച കുലം കുത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ആദ്യ ഗഡുവായി 3 പേരെ പുറത്താക്കും, ബാക്കിയുള്ളവരെ പിന്നാലെ പടിയടച്ച് പിണ്ണമയ്ക്കും. കള്ളക്കേസിൽ കുടുങ്ങി ജയിൽവാസം അനുഭവിക്കുന്ന ധീര സഖാക്കളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പാർട്ടി ആഗോളവ്യാപകമായി ഫണ്ട് പിരിക്കും. ഫാരീസ് അബൂബക്കർ പോലെയുള്ള ഉദാരമതികളിൽ നിന്ന് സക്കാത്തും സ്വീകരിക്കും. TPA കൊന്നതിന് പിന്നിൽ CPM ആണെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ പോലും തെറ്റിദ്ധരിച്ചു. പാർട്ടിയുടെ അപജയത്തിൽ ദുഃഖിച്ച് സ്വാമി പൊട്ടിക്കരഞ്ഞു അത്ര. കൃഷ്ണയ്യരെ പോലെ പരിണതപ്രജ്ഞനായ ന്യായാധിപനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാധ്യമ മാഫിയ വിജയിച്ചു എന്നർത്ഥം. സ്വാമിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉടൻ P രാജീവ് MPയെ അയക്കണം. സ്വാമി പറഞ്ഞതും പറയാത്തതും പറയണമെന്ന് ആഗ്രഹിച്ചതും എല്ലാം കൂടി ചേർത്ത് ദേശാഭിമാനിയിൽ നല്ലൊരു വാർത്തയും കൊടുക്കണം. കൃഷ്ണയ്യരെ പോലെ റിട്ടയർ ചെയ്തവർ മാത്രമല്ല, ഇപ്പോഴും സർവീസിലുള്ള ജഡ്ജിമാരും CPMനെ തെറ്റിദ്ധരിച്ച മട്ടാണ്. ഷുക്കൂർ വധക്കേസിൽ പ്രതിയേർക്കപ്പെട്ട സഖാവ് TV രാജേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയും ജയിലിൽ കഴിയുന്ന സഖാവ് P ജയരാജൻ സമർപ്പിച്ച പിൻകൂർ ജാമ്യ ഹർജിയും ഹൈക്കോടതി നിഷ്കരുണം നിരാകരിച്ചു. ജയരാജൻ്റെ അറസ്റ്റിനെ തുടർന്ന് കേരള ഹർത്താൽ നടത്തിയതാണ് പ്രതികൾക്ക് വിനയായത്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് സമൂഹത്തിൻ്റെ സുരക്ഷ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ജയരാജന് പിന്നാലെ രാജേഷും ജയിലിലേക്ക് യാത്രയായി. സഖാവിൻ്റെ കാരാഗൃഹപ്രവേശം സിൻഡിക്കേറ്റ് പത്രങ്ങളൊക്കെ മത്തങ്ങയാക്കി. യാത്രയയപ്പ് വേളയിൽ അഭിവാദ്യം അർപ്പിക്കാനും മുദ്രാവാക്യം വിളിക്കാനും വളരെ കുറച്ച് സഖാക്കളെ എത്തിയിരുന്നുള്ളൂ. പോലീസിന് നേരെ കല്ലേറുണ്ടായില്ല, ജഡ്ജിയുടെ കോലം കത്തിച്ചുമില്ല. അഖില കേരള ഹർത്താൽ പോയിട്ട് ജില്ലാ ഹർത്താൽ പോലും ഉണ്ടായില്ല. CPMൻ്റെ പത്തി മടങ്ങി പാർട്ടി മത്താപ്പ് പോലുമായില്ല എന്ന് വിരുദ്ധന്മാർ കൂവി വിളിച്ചു. പൊരുതുന്ന യുവത്വത്തിൻ്റെ പൊട്ടിക്കരയുന്ന നായകനെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു. കാർട്ടൂൺ കണ്ട് സഖാവ് രാജേഷ് പൊട്ടിക്കരഞ്ഞോ അതോ പൊട്ടിച്ചിരിച്ചോ എന്ന് സഹതടവുകാരൻ പനോളി വെൽസനും പടച്ചോനും മാത്രം അറിയാം. ഏതായാലും സഖാവിന് A ക്ലാസ് സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് കിട്ടിയ അതേ സൗകര്യം കണ്ണൂർ ജയിലിൽ ജയരാജനും രാജേഷിനും ലഭ്യമാക്കാൻ ഉമ്മൻചാണ്ടിക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. കൊലപാതക രാഷ്ട്രീയവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. പാർട്ടിക്കാരും ഒരു കൊലപാതകവും നടത്തിയിട്ടില്ലെന്ന് വിശദീകരിക്കാൻ വേണ്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി വമ്പിച്ച പ്രചരണ ജാഥ നടത്തി. അടിമാലി 10 മൈലിൽ നടന്ന യോഗത്തിൽ സഖാവ് MM മണി പഴയ പല്ലവി ആവർത്തിച്ചു. ബാലുവിനെ കൊന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് മൈക്ക് വെച്ച് പ്രസംഗിച്ചു. അയ്യപ്പദാസിനെ കൊന്നതിന് പ്രതികാരമായിട്ടാണ് ബാലുവിനെ തട്ടിയത്. കൂട്ടത്തിൽ പന്നിയൻ രവീന്ദ്രനെക്കുറിച്ചും 4 പുളിച്ച വർത്തമാനം പറഞ്ഞു. മണിയുടെ മണക്കാട് പ്രസംഗവും ചിന്നക്കനാൽ പ്രസംഗവും വിവാദമാക്കിയ മാധ്യമങ്ങൾ 10 മൈൽ പ്രസംഗവും മത്തങ്ങയാക്കി. തൽക്കാലം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് മുങ്ങിയ മണിയാശാൻ പിറ്റേന്ന് മൊഴി മാറ്റി. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, റെക്കോർഡ് ചെയ്ത ശബ്ദം തൻ്റേതല്ല, മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തി കഞ്ഞുകുടി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാരോപിച്ചു. മഹാത്മാഗാന്ധിയുടെ അത്യുത്തമ ശിഷ്യനാണ് സഖാവ് MM മണി. അദ്ദേഹം ഇതുവരെ ആരെയും കൊന്നിട്ടില്ല, കൊല്ലിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടില്ല, ആ വഴിക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കുന്ന മാധ്യമങ്ങൾക്ക് ഇടിവെട്ടുകൊള്ളും എന്നുറപ്പാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, തിരുവഞ്ചൂരിൻ്റെ പോലീസും മണിയെ വെറുതെ വിടാനല്ല ഭാവം. ആശാനെ രണ്ടാം പ്രതിയാക്കി അഞ്ചേരി ബേബി കൊലക്കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാലൊന്നും മണി ആശാൻ വിരണ്ടു പോയില്ല. ആശാനെ ഒലത്തിക്കളയാം എന്ന് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും പ്രതീക്ഷിക്കേണ്ട. ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ CPIക്കാർ ഹർത്താലുമായി സഹകരിച്ചില്ല. മണിയെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അതിനോട് പ്രതികരിച്ചുമില്ല.
വിരുദ്ധന്മാരുടെ വിമർശനത്തെക്കാൾ സുഹൃത്തുക്കളുടെ ഈ അവഗണനയാണ് പാർട്ടിയെ വേദനിപ്പിച്ചത്. പിണറായി സഖാവ് അക്കാര്യം തുറന്നു പറഞ്ഞു. പാർട്ടിയെ ചിലർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രനും കൂട്ടരും കണ്ടഭാവം നടിച്ചില്ല എന്ന് പരിഭവിച്ചു. സി പി എം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ സി പി ഐക്ക് ബാധ്യതയില്ലെന്ന് പന്നിയൻ തിരിച്ചടിച്ചു. കാനം രാജേന്ദ്രൻ ഒരു പടി കൂടി മുന്നോട്ട് പോയി. ഞങ്ങളെ തോണ്ടിയാൽ ഞങ്ങളും തോണ്ടും എന്ന് പ്രഖ്യാപിച്ചു. സി പി ഐ സി പി എം യുദ്ധം കാർട്ടൂണിസ്റ്റുകളെ ഉത്തേജിപ്പിച്ചു. പിണറായിയെ മലർത്തിയടിക്കുന്ന ഗുസ്തിക്കാരനാക്കി പന്നിയനെ ചിത്രീകരിക്കുന്ന കാർട്ടൂൺ കേരള കൗമുദി പ്രസിദ്ധീകരിച്ചു. സി പി എമ്മിൻ്റെ ബാധ ഒഴിപ്പിക്കുന്ന മന്ത്രവാദിയാക്കിക്കൊണ്ട് മംഗളവും കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. അതോടെ പിണറായി സഖാവിന് കൺട്രോൾ പോയി. സി പി ഐക്കാർ ഞങ്ങളെക്കാൾ വലിയ കൊലയാളികളാണ്, പാർട്ടി ഭിന്നിച്ചു നിന്ന കാലത്ത് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി. സി പി ഐക്കാർ 35 ഉം 40 ഉം കൊല്ലം മുമ്പ് കൊന്നവരുടെ കുഴി മാന്തി ശവം പുറത്തെടുത്തു. അരനൂറ്റാണ്ട് മുമ്പ് വൈക്കം വിഷുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കാര്യവും ഓർമ്മിപ്പിച്ചു. വിജയൻ സഖാവ് പറഞ്ഞപ്പോൾ വിശ്വൻ സഖാവും എസ് മൂളി. തന്നെ അടിച്ച് പരിപ്പിളക്കിയ കാര്യം സമ്മതിച്ചു. അത്രയുമായപ്പോൾ സി പി ഐക്കാർക്കും കൺട്രോൾ പോയി. പന്നിയനും കാനവും സി ദിവാകരനും വാളെടുത്തു. വൈക്കം വിശ്വൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയണം എന്നും ആവശ്യമുയർത്തു. ബിനോയ് വിശ്വം അനുകരണീയമായ ശൈലിയിൽ എഡിറ്റോറിയലും എഴുതി. ഈ ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പന്നിയൻ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ നേതാക്കൾ ജയിലിൽ ചെന്ന് ജയരാജനെയും രാജേഷിനെയും കണ്ട് സുഖവിവരം അന്വേഷിച്ചു. എന്നാൽ കാരായി രാജനെയോ കൊടിസുനിയെയോ കണ്ടില്ല. ഇത്തരം സോപ്പ് കൊണ്ടൊന്നും പിണറായി സഖാവിനെ സുഖിപ്പിക്കാമെന്ന് സി പി ഐക്കാർ കരുതുന്നുണ്ട്. ടി പി എ കൊന്നതിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. കുഞ്ഞനന്ദനെയും സി എച്ച് അശോകനെയും ധീര വിപ്ലവകാരികളായി അംഗീകരിക്കണം. ഭിന്നിച്ചു നിന്ന കാലത്ത് മാർസിസ്റ്റുകാരെ കൊന്നതിന് മാപ്പ് പറയണം. ഇതിനൊക്കെ പുറമെ 101 ഏത്തവും ഇടണം. ചുരുക്കി പറഞ്ഞാൽ സി പി ഐ തെറ്റുതിരുത്തണം. ഇടതുപക്ഷത്തേക്കാൾ വിനോദകരമായ കാര്യങ്ങളാണ് വലതുപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതി പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന യു ഡി എഫ് യോഗം ശബ്ദായമാനമായി. കെ എം മാണിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. ഉപസമിതിക്ക് ബദൽ സമിതി ഉണ്ടാക്കി ചില എം എൽ എമാർ കാട് കയറിയത് ശരിയായില്ലെന്ന് അഭിപ്രായം ഉയർത്തു. ഉപസമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി പിൻവലിക്കാൻ മഹാത്മാ ഹസൻ വിസമ്മതിച്ചു. അതുകൊണ്ട് ജെ എസ് എസ് നേതാവ് രാജൻ ബാബുവിനെ കൺവീനറാക്കി പ്രശ്നം തൽക്കാലം അവസാനിപ്പിച്ചു. പരസ്യപ്രസ്താവന നടത്തരുതെന്ന് എല്ലാവരെയും ഉപദേശിച്ചു. പരമാവധി സംയമനം പാലിക്കണമെന്ന് പി സി ജോർജിനോട് അപേക്ഷിച്ചു. ഈരാറ്റുപേട്ടക്കാരൻ അത് അംഗീകരിച്ചു. അന്ന് തന്നെ ഒരു ടി വി സ്റ്റുഡിയോയിൽ ചെന്ന് ടി എൻ പ്രതാപൻ്റെ ഇന്നോവ കാറിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു. സംയമനം പാലിക്കുന്നത് എങ്ങനെയാണെന്ന് തെളിയിച്ചു. അതേസമയം നിതാന്ത വന്ധ്യ ദിവ്യശ്രീ കരിങ്ങോഴക്കൽ മാണിക്കത്തനാർ പത്രസമ്മേളനം നടത്തി നയം വ്യക്തമാക്കി. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താൻ തൻ്റെ പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. പാവപ്പെട്ട കർഷകരുടെ വളരെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് മാത്രമേ താൽപ്പര്യമുള്ളൂ. പി സി ജോർജ് പറയുന്നതല്ല പാർട്ടിയുടെ നയം. ആലുവ സാമ്പത്തിക പ്രമേയം അംഗീകരിക്കുന്ന കാലത്തും അധ്വാനവർഗ സിദ്ധാന്തം രൂപീകരിക്കുമ്പോഴും ജോർജ് പാർട്ടിയിലില്ലായിരുന്നു. പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ബെനഡിക്റ്റ് പനാറമൻ മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിലും പറഞ്ഞിട്ടുള്ളത്. വി ഡി സതീശിനേക്കാളും ടി എൻ പ്രതാപനേക്കാളും മുമ്പ് വനസംരക്ഷണം തുടങ്ങിയവരാണ് കേരള കോൺഗ്രസ്സുകാർ. കളി മാണിമാപ്പിളയോട് വേണ്ട. നെല്ലിയാമ്പതി വിഷയത്തിൽ പ്രതാപനേക്കാൾ വാശിയോടെ നിൽക്കുന്നത് മാതൃഭൂമി പത്രമാണ്. ഓഗസ്റ്റ് 12 മാതൃഭൂമി എഡിറ്റ് പേജിൽ ബിനോയ് വിശ്വത്തിൻ്റെ കുറിമാനം പ്രസിദ്ധീകരിച്ചു. 13 യു ഡി എഫ് സർക്കാരിൻ്റെ ഭൂനയത്തെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എഴുതിയ ഗടാഗടിയൻ ലേഖനം അച്ചടിച്ചു. മാതൃഭൂമിയുടെ പരിസ്ഥിതി പ്രേമം ദീപിക പത്രത്തിന് തെല്ലും പിടിച്ചില്ല. വയനാട്ടിൽ കയ്യേറ്റക്കാരനായും നെല്ലിയാമ്പതിയിൽ പരിസ്ഥിതിക്കാരനായും വിലസുന്ന ശ്രേയംസ് കുമാറിനെ പരിഹസിച്ചുകൊണ്ട് പത്രം 1 കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. എന്ന് മാത്രമല്ല, നെല്ലിയാമ്പതി കാര്യത്തിൽ തിരുസഭ നിലപാട് വ്യക്തമാക്കി. കർഷകരെ, അതായത് കയ്യേറ്റക്കാരെ ശല്യപ്പെടുത്തുന്നതിനെതിരെ എഡിറ്റോറിയൽ പാസാക്കി. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് നടത്തുന്ന ഈ ക്രൂര വിനോദം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചു. അതുകൊണ്ടും അരിശം തീരാഞ്ഞ് ദീപിക ഒരു പരമ്പര തന്നെ അടിച്ചുവിട്ടു. നീറുന്ന നെല്ലിയാമ്പതി നേരും നെറിവ് കിടും. പരമ്പര അതിഗംഭീരമായി, പക്ഷേ ശീർഷകം അല്പമൊന്ന് പരിഷ്കരിക്കണം എന്ന് മാത്രം. നീറുന്ന നെല്ലിയാമ്പതിയല്ല, നാറുന്ന നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് വനം മന്ത്രിയും ആന ഉടമസ്ഥനുമായ ഗണേഷ് കുമാർ തറപ്പിച്ച് പറയുന്നത്. കാട്ടിലെ തടി, മന്ത്രിയുടെ ആന.
വലിയടാ വലി എന്നാണ് മാണി ഗ്രൂപ്പുകാരുടെ ആപ്തവാക്യം. കൊച്ചി മെട്രോയുടെ കാര്യം കൂട്ടിച്ചോറായി. കേന്ദ്രമന്ത്രി കെ വി തോമസിൻ്റെ പേര് വയ്ക്കാതെ ലോഗോ പ്രകാശനത്തിന് നോട്ടീസ് അച്ചടിപ്പിച്ച ടോം ജോസിനെ പുറത്താക്കി. തൽസ്ഥാനത്ത് ഏലിയാസ് ജോർജിനെ നിയമിച്ചു. ടോം ജോസിൻ്റെ പതനം മനോരമയും ദീപികയും ഒഴികെയുള്ള പത്രങ്ങൾ ആഘോഷിച്ചു. സത്യസന്ധൻ എന്ന് കേൾവി കേട്ട ഉദ്യോഗസ്ഥനാണ് ഏലിയാസ് ജോർജ്. അദ്ദേഹത്തിന് എത്ര നാൾ കൊച്ചി മെട്രോയിൽ തുടരാൻ കഴിയും എന്ന് കണ്ടു തന്നെ അറിയണം. കൊച്ചി മെട്രോ ഉണ്ടാക്കാൻ ഡി എം ആർ സിയോ ശ്രീധരനോ അത്യാവശ്യമല്ലെന്ന് ടോം ജോസ് ആവർത്തിച്ച് പറഞ്ഞു. അതിനു കഴിവും പ്രാപ്തിയും കമ്മീഷനടിച്ച് പാരമ്പര്യവുമുള്ളവർ ഇവിടെ തന്നെ ധാരാളമുണ്ട്. എന്ത് ചെയ്യാം, ടോം ജോസിൻ്റെ പ്രാഗൽഭ്യം ഉമ്മൻചാണ്ടി അംഗീകരിച്ചാലും ആര്യാടൻ അംഗീകരിക്കില്ല, കെ വി തോമസ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. നിസ്തുല നിന്നെ നീയായിട്ടു കാണുവാൻ അത്രയ്ക്കുയർന്നിട്ടില്ലന്യരാരും. കുഞ്ഞാലി സാഹിബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്ന എമർജിംഗ് കേരളക്കെതിരെ തൽപരകക്ഷികൾ കച്ചകെട്ടിയിറങ്ങി. എമർജിംഗ് മാഫിയയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വി എം സുധീരൻ പരിഹസിച്ചു. പഴയ ജിമ്മിൻ്റെ ആവർത്തനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് സി ആർ നീലകണ്ഠൻ സിറാജിൽ ലേഖനം എഴുതി. കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ തട്ടിപ്പാണെന്നും തട്ടിവിട്ടു. എളമരം കരീം ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റിയ നീലകണ്ഠനെ കുഞ്ഞാലിക്കുട്ടിയാണ് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കുഞ്ഞാപ്പയ്ക്ക് ഇത് തന്നെ കിട്ടണം. കെ പി സി സി പുനഃസംഘടന എങ്ങുമെത്താതെ നീണ്ടു നീണ്ടു പോകുന്നു. രമേശും ഉമ്മൻചാണ്ടിയും കൂടി പപ്പാതി വീതികം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ വയലാർ രവി ഇടം കൊലിട്ടു. അന്തോണി വേല വച്ചു. സുധീരൻ വാളും ചിലമ്പും എടുത്ത് വെളിച്ചപ്പെട്ടു. പാണ്ഡനും മണിയനും കൂടി അപ്പം പങ്കുവെക്കുന്ന വിദ്യ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഗ്രൂപ്പുകൾക്ക് അതീതമായി വേണം ഭാരവാഹികൾ നിശ്ചയിക്കാൻ. അതിനുവേണ്ടി സ്വതന്ത്ര സമിതിയെ നിയോഗിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര സമിതിയുടെ കാര്യത്തിൽ ഉമ്മനും ചെന്നിക്കും ഏക അഭിപ്രായമാണ്. സമിതി അംഗങ്ങളെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം എന്ന് മാത്രം. കോതമംഗലം ബെസേലിയോസ് ആശുപത്രിയിൽ നേഴ്സുമാർ നടത്തിയ സമരം വലിയ ക്രമസമാധാന പ്രശ്നമായി പരിണമിച്ചു. നേഴ്സുമാരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്കാരും പി ഡി പിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും രംഗത്ത് വന്നു. കല്ലേറും അടികലശലും ഉഷാറായി നടന്നു. പോലീസ് ലാത്തി ചാർജ് നടത്തി. ദിവ്യ, അനു, പ്രിയ എന്നിങ്ങനെ മൂന്ന് ധീര വനിതകൾ ആശുപത്രി കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിൽ നിരാഹാര സമരം നടത്തി. ഉമ്മൻചാണ്ടി അമ്മിക്കുഴവിക്ക് കാറ്റ് പിടിച്ച പോലെ അനങ്ങാതിരുന്നു. റോസക്കുട്ടി ടീച്ചറും ബിജുമോളും അവതാ പറഞ്ഞിട്ടും നിരാഹാര സമരക്കാർ നിലത്തിറങ്ങിയില്ല. പി സി ജോർജിനെ നല്ലവരായ നാട്ടുകാർ കൂവി വിട്ടു. കുറളാഞ്ചേട്ടൻ്റെ കോലം കത്തിച്ചു. ഒടുവിൽ അച്യുതാനന്ദൻ പറന്നു വന്നു. സമരം ഒത്തുതീർപ്പിൽ കലശിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നേഴ്സുമാരും സർക്കാരും പാലിക്കും, മാനേജ്മെൻറ്റ് ലംഘിക്കും. പോപ്പുലർ ഫ്രണ്ടുകാർ വീണ്ടും നിരത്തിലിറങ്ങേണ്ടി വരും. സംശയമുള്ളവർ കാത്തിരുന്ന് കാണുക. ബെസേലിയോസ് ആശുപത്രി കലാപം കേരളകൗമുദിയെ ആവേശം കൊള്ളിച്ചു. കോതമംഗലത്തെ സ്വാതന്ത്ര്യസമരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. കൊല്ലത്ത് ശ്രീനാരായണ സമുദായക്കാർ നടത്തുന്ന ശങ്കർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സ്വാതന്ത്ര്യസമരം നടന്നപ്പോൾ കൗമുദി എന്തേ എഡിറ്റോറിയൽ എഴുതിയില്ല എന്ന് ചോദിക്കരുത്. എല്ലാ സമരവും സ്വാതന്ത്ര്യസമരമല്ല. സത്യനാം സിംഗിൻ്റെ ദാരുണ മരണം ഈ ആഴ്ചയും മാധ്യമങ്ങളിൽ നീറിപ്പുകഞ്ഞു നിന്നു. ബി ആർ പി ഭാസ്കർ, സക്കറിയ, സി ആർ പരമേശ്വരൻ, കെ വേണു മുതൽവേർ പ്രസ്താവന ഇറക്കി. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സക്കറിയ ഒരു പൊടിപ്പൻ ലേഖനവും പാസാക്കി. ആൾ ദൈവങ്ങളെയും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെയും നിയമപാലകരെയും മനോരോഗ ചികിത്സകരെയും മാധ്യമപ്രവർത്തകരെയും ആരെയും വെറുതെ വിട്ടിട്ടില്ല. ഉരുളികുന്നം കാരനോട് അമൃതാനന്ദമയി ദേവി ക്ഷമിക്കട്ടെ. ധിക്കാരത്തിനും ധാർമ്മിക രോഷത്തിനും മാപ്പ് കൊടുക്കട്ടെ. സഖാവ് അബ്ദുൾ നാസർ മദനിയുടെ ബാംഗ്ലൂർ ജയിൽവാസം മഹത്തായ മൂന്നാം വർഷത്തിൽ പ്രവേശിച്ചു. മദനിയുടെ ദുർവിധിയിൽ മനം നൊന്ത് മാധ്യമം എഡിറ്റോറിയൽ എഴുതി. ഇത് വായിച്ചാലൊന്നും കർണാടക സർക്കാരിൻ്റെ കരളലിയില്ല. മദനിക്ക് ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. കോളിളക്കം സൃഷ്ടിച്ച മാറാട് കൂട്ടക്കൊലക്കേസിൽ 62 പേരുടെ ജീവപര്യന്തം ശരിവച്ചു. കൂടാതെ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി മൊയ്തീൻ കോയ അടക്കം വിചാരണ കോടതി വെറുതെ വിട്ട 24 പേർക്ക് കൂടി ഹൈക്കോടതി ജീവപര്യന്തം വിധിച്ചു. കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം പേർക്ക് ജീവപര്യന്തം വിധിച്ച കേസായി മാറി. വീരചന്ദ്രമേനോൻ്റെ മകൻ വിജയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് വെറുതെ ആയില്ലെന്ന് സംശയാതീതമായി തെളിഞ്ഞു. മാറാട് സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധിയെക്കുറിച്ച് മാതൃഭൂമിയോ മലയാള മനോരമയോ കേരളകൗമുദിയോ മുഖപ്രസംഗം എഴുതിയില്ല. മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച്
അതിഗംഭീരമായ റിപ്പോർട്ടുകൾ അടിച്ചുവിട്ട ദീപികയും ഈ തവണ മൗനം പാലിച്ചു. അതേസമയം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മംഗളം അന്നക്കന്ന് എഡിറ്റോറിൽ എഴുതി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. കോടതി വിധിയിൽ വേദനയുണ്ടെങ്കിലും മാധ്യമവും സിറാജും ചന്ദ്രികയും മൗനം ദീക്ഷിച്ചു. എന്തിന്? തേജസ് പോലും എഡിറ്റോറിയൽ എഴുതിയില്ല. പ്രതിഭാഗം കേസ് നടത്തിപ്പിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് തേജസ് ആരോപിച്ചു. മുസ്ലിം ലീഗ് ജാഗ്രത പുലർത്തിയില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചു. വലിയ ഫീസ് കൊടുത്ത് പ്രമുഖ അഭിഭാഷകരെ ഏർപ്പെടുത്തിയില്ല എന്നും പരാതി പറഞ്ഞു. പ്രതികൾ അധികവും സ്വന്തം പ്രവർത്തകരാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് ജാഗ്രത പുലർത്തിയില്ല എന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. രാഷ്ട്രം 66-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു. ബാക്കി ചടങ്ങുകളും പതിവൊപ്പിച്ച് നടന്നു. സുരക്ഷാ ഏർപ്പാടുകൾ ശക്തമായിരുന്നു. ദൈവഗുരുത്വം കൊണ്ട് എങ്ങും ബോംബ് സ്ഫോടനമുണ്ടായില്ല. കൽക്കരിപ്പാടം കൈമാറ്റം ചെയ്തതിൽ വെറും 186,000 കോടി രൂപയുടെ അഴിമതി നടന്നതായി CAG കണ്ടെത്തി. റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വച്ചു. 2G സ്പെക്ട്രത്തെ വെല്ലുന്ന അഴിമതിയെന്ന് മാധ്യമങ്ങൾ ആക്രോശിച്ചു. ടാറ്റ ബിർള ജിൻഡാൽ ഗ്രൂപ്പുകൾക്കാണ് ലാഭം ഉണ്ടായിട്ടുള്ളത്. ഈ ഇനത്തിൽ മദാമ്പയ്ക്കും മരുമകനും എത്ര ശതമാനം കമ്മീഷൻ കിട്ടി എന്ന കാര്യം CAG അന്വേഷിച്ചിട്ടുമില്ല, കണ്ടെത്തിയിട്ടുമില്ല. നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. സൂര്യനെല്ലി കുര്യൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ BJPയോ ഇടതുപക്ഷ കക്ഷികളോ ധൈര്യപ്പെട്ടില്ല. കാരണം കുര്യൻ ജോളം കഴിവും പ്രാപ്തിയും യോഗ്യതയും തികഞ്ഞ മറ്റൊരാളെ മഷിയിട്ട് നോക്കിയിട്ടും കിട്ടിയില്ല. എബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ യഹോവ കുര്യനെ മഹത്വപ്പെടുത്തട്ടെ. അദ്ദേഹം അജിരേണ രാഷ്ട്രപതിയാകട്ടെ. മമത ബാനർജിയുടെ അസുഖം മൂർച്ഛിച്ചു. ജനസമ്പർക്ക പരിപാടിക്കിടയിൽ കർഷകർക്ക് വേണ്ടി നിങ്ങളുടെ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചയാളെ ആയമ്മ മാവോയിസ്റ്റായി മുദ്രകുത്തി ജയിലിലടപ്പിച്ചു. ശിലാദിത്യ ചൗധരി എന്നൊരു കർഷകനാണ് ദീദിയോട് അനാവശ്യ ചോദ്യം ചോദിച്ച് അകത്തായത്. മനുഷ്യാവകാശ പ്രവർത്തകർ മമതയെ അപലപിച്ചു. ദീദിയെ ഹിറ്റ്ലറാക്കിക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജിൽ രവിശങ്കർ ഗംഭീരമായ കാർട്ടൂൺ വരച്ചു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ബംഗാളിൽ സർക്കുലേഷൻ ഇല്ലാത്തത് ദൈവാധീനം. അല്ലെങ്കിൽ ശിലാദിത്യന് പിന്നാലെ രവിശങ്കറും പോയേനെ. മാവോയിസ്റ്റുകളെക്കാൾ വഷളന്മാരാണ് ന്യായാധിപന്മാരെന്ന് മമതയ്ക്ക് അഭിപ്രായമുണ്ട്. പണം വാങ്ങി നീതി നടപ്പാക്കുന്നവരുമുണ്ടെന്ന് അവർ ആരോപിച്ചു. സംഭവം വിവാദമായപ്പോൾ മാധ്യമങ്ങളെ പഴിപറഞ്ഞു. വാർത്ത വളച്ചൊടിച്ചു എന്ന് വ്യാഖ്യാനിച്ചു. പശ്ചിമബംഗാളിലും മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പിണറായി പറയുന്നത്, നാളെ മമത ബാനർജി ആവർത്തിക്കും. ആസാം ഇനിയും ശാന്തമായില്ല. ആസാമിലെ കലാപത്തിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ നടന്ന പ്രകടനം അക്രമാസക്തമായി. പ്രകടനക്കാർ സർക്കാർ ബസ്സുകൾ കത്തിച്ചു. മാധ്യമപ്രവർത്തകരെയും നിയമപാലകരെയും മർദ്ദിച്ചു. പോലീസ് ലാത്തി വീശിയിട്ടും അടങ്ങിയില്ല. തുപ്പാക്കി പ്രയോഗത്തിൽ 2 മരിച്ചു, 14 പരിക്കേറ്റു. മുംബൈ കലാപത്തെ ചൊല്ലി ശിവസേനക്കാർ പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കി. മുംബൈയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലാപങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു എഡിറ്റോറിയലും എഴുതി. അപ്പോഴേക്കും അടുത്ത പൊല്ലാപ്പുണ്ടായി. ആസാംകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ വലിയ അക്രമം നടക്കാൻ പോകുന്നതായി കിംവദന്തി പറഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ മൊത്തം പരിഭ്രാന്തരായി. ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ജനം ജീവനും കൊണ്ട് ഓടി. ആസാമിലേക്കാളധികം ആസാമികൾ തെക്കേ ഇന്ത്യയിലുണ്ടെന്ന് ഇതോടെ വ്യക്തമായി. മുസ്ലിം ലീഗിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടും AP വിഭാഗം സുന്നികളും ജമായത്തെ ഇസ്ലാമിക്കാരും ആസാം ഫണ്ട് പിരിക്കാൻ തുടങ്ങി. നോമ്പുകാലമായതുകൊണ്ട് പിരിവ് മോശമാകില്ല. ദാനം ആപത്തിനെ തടയും എന്നാണ് നബിവചനം. ആശയചോരണം ആരോപിച്ച് പ്രമുഖ കോളമിസ്റ്റ് ഫരീദ് സക്കറിയെ ടൈം മാഗസിൻ സസ്പെൻഡ് ചെയ്തു. CNN ഫരീദ് അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ഷോ നിർത്തിവെച്ചു. ന്യൂയോർക്കർ മാഗസിനിൽ മറ്റൊരാൾ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹം അടിച്ചു മാറ്റി എന്നാണ് ആരോപണം. ഫരീദ് സക്കറിയ കുറ്റം സമ്മതിച്ചു, വായനക്കാരോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തു. അമേരിക്കയിലായതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര വലിയ വാർത്തയായത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരധ്യായം അതേപടി അടിച്ചു മാറ്റിയിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പുനത്തിൽ കുഞ്ഞബ്ദുള്ള നെഞ്ചു വിരിച്ച് ഫയൽവാനായി നടക്കും. ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ തിരിതാണ്. മെഡൽ വേട്ടയിൽ ചൈനയെ പിന്തള്ളി അമേരിക്ക 1-ാം സ്ഥാനത്തെത്തി. പുരുഷ വിഭാഗം ഹോക്കിയിൽ ജർമ്മനി സ്വർണം നിലനിർത്തി. ഡച്ചുകാരെ 1-2 തോൽപ്പിച്ചു. ഓസ്ട്രേലിയ 8 മെഡൽ നേടി. ടീം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റ് 12-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു.
ഫുട്ബോൾ സ്വർണം മെക്സിക്കോ കൊണ്ടുപോയി. വില്ലാളി വീരന്മാരായ ബ്രസീൽ വെറും വെള്ളി കൊണ്ട് തൃപ്തിപ്പെട്ടു. ജപ്പാനെ തോൽപ്പിച്ച് ദക്ഷിണ കൊറിയ വെങ്കല മെഡൽ നേടി. ഗുസ്തി 60 കിലോഗ്രാം വിഭാഗത്തിൽ യോഗേശ്വർ ദത്ത് വെങ്കല മെഡൽ നേടിയപ്പോൾ നമ്മുടെ പത്രങ്ങൾ കോരിത്തരിച്ചു. 66 കിലോ വിഭാഗത്തിൽ സുശീൽ കുമാർ വെള്ളി നേടിയപ്പോൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നു. വെള്ളിത്തിളക്കം, വെള്ളിക്കലാശം, വെള്ളിത്തിരശീല എന്നൊക്കെ തലവാചകം ചമച്ചു. 4 ഓടും 2 വെള്ളിയുമായി ഇന്ത്യൻ ടീം മടങ്ങിയെത്തി. ഇന്ത്യയുടെ ചരിത്ര നേട്ടത്തെക്കുറിച്ച് പത്രങ്ങൾ മത്സരിച്ച് എഡിറ്റോറിയലും എഴുതി. ഇനി 4 കൊല്ലം കഴിഞ്ഞ് റയോഡി ജനീറോയിൽ കാണാം. കൂടുതൽ ഉയരം, കൂടുതൽ ദൂരം, കൂടുതൽ വേഗം, കൂടുതൽ വെങ്കലം, കൂടുതൽ വെള്ളി. 60ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആഘോഷമായി നടന്നു. കൈനഗരി ഫ്രീഡം ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ ശ്രീ ഗണേശൻ 1ാമതെത്തി. കൊല്ലം ജീസസ് ബോട്ട് ക്ലബിൻ്റെ ആനാരി പുത്തൻചുണ്ടൻ 2ാം സ്ഥാനം നേടി. 11 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നെഹ്റു ട്രോഫി കുട്ടനാട്ടിൽ തിരിച്ചെത്തുന്നത്. കുട്ടനാട്ടുകാർ വള്ളം തുഴയുന്ന വിദ്യ മറന്നിട്ടില്ല ആശ്വാസം. മഴ പെയ്യാതെയും പെയ്തും കർക്കടകം കഴിഞ്ഞു. ചിങ്ങം പിറന്നു. കൃഷി കുറ്റിയറ്റുപോയെങ്കിലും കർഷക ദിനം ആചരിച്ചു. ആണ്ടുപിറവി പ്രമാണിച്ച് മഴ തിമർത്തു പെയ്തു. ഉരുൾപൊട്ടലും ഉണ്ടായി. അങ്ങനെ കണ്ണീരും കൈയുമായി കേരളം പുതുവർഷത്തിൽ പ്രവേശിക്കുകയാണ്. സിനിമാ നടന്മാരായ ഫഹദ് ഫാസിലും ആസിഫ് അലിയും വൈകാതെ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ച വാർത്തയുമായി ചിത്രഭൂമിയുടെ പുതിയ ലക്കം പുറത്തു വന്നു. മൊഞ്ചും സീനത്തുമുള്ള ദീനി വിശ്വാസികളായ പെൺകുട്ടികളെയാണ് രണ്ടുപേരും തേടുന്നത്. പൊന്നും പണവും കുറഞ്ഞു പോകരുത്, എത്ര കൂടിയാലും വിരോധമില്ല. പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മുൻഗണന. ലീഗുകാരും PDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും മത്സരിച്ച് പിരിക്കുന്നതിനിടെ പുണ്യമാസം വിടവാങ്ങുകയാണ്. നോമ്പ് ആചരിക്കാത്തവരും നോമ്പുതുറ ആഘോഷമായി നടത്തി. തൃക്കാക്കര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ തിരുവോണ ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന് മാറ്റുകൂട്ടി എന്ന് ഇന്ത്യൻ എക്സ്പ്രസും ദേശാഭിമാനിയും മാതൃഭൂമിയും മംഗളവും ഏകസ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തു. മലയാള മനോരമ ഒരു പടി കൂടി മുന്നോട്ട് പോയി. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കുന്ന ചിത്രം കൂടി പ്രസിദ്ധീകരിച്ച് മതസൗഹാർദ്ദം ജോറാക്കി. എന്നാൽ ഹിന്ദു ഐക്യവേദിക്കാർ പ്രതിഷേധിച്ചു. ബെന്നി ബഹനാൻ്റെ കുത്തിരി പിടിച്ചു. ക്ഷേത്രാങ്കണത്തിൽ വാങ്കു വിളിച്ചതിനും നിസ്കരിച്ചതിനും MLA മാപ്പു പറയണം എന്ന് ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദിക്കാരെക്കാളും അവരുടെ ജന്മഭൂമി പത്രത്തെക്കാളും ആവേശത്തോടെ പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും ഒരു ജാതി ഒരു മതക്കാർ നടത്തുന്ന കേരള കൗമുദി പത്രമായിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം കൗമുദി പ്രവൃത്തിയിലൂടെ തിരുത്തിക്കുറിച്ചു. മനുഷ്യനേതായാലും മതം വഷളായാൽ മതി. പ്രതികൂല കാലാവസ്ഥയ്ക്കും പൊള്ളുന്ന വിലക്കയറ്റത്തിനുമിടയിൽ ശവ്വാൽ ചന്ദ്രിക തെളിയുന്നു. സുന്നി, വഹാബി, മൗദൂദി, ഖാദിയാനി ഭേദമന്യേ സകല മുസ്ലിങ്ങൾക്കും ആഹ്ലാദകരമായ പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.